ഇരിക്കൂറിൽ എ ഗ്രൂപ്പിന്റെ എതിർപ്പ് മറികടന്ന് സജീവ് ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നാലെ കണ്ണൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. നാല് കെ പി സി സി സെക്രട്ടറിമാർ, 21 ഡി സി സി ഭാരവാഹികൾ, രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാർ, 8 മണ്ഡലം ഭാരവാഹികൾ എന്നിവർ രാജിവെച്ചു. ഇതിനിടെ എ ഗ്രൂപ്പിന്റെ സമരപന്തലിൽ സജീവ് ജോസഫിനെ അനുകൂലിച്ചെത്തിയയാളെ പ്രവർത്തകർ മർദ്ദിച്ചു. ഇരിക്കൂറിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സജീവ് ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ എ ഗ്രൂപ്പിന്റെ എല്ലാ എതിർപ്പുകളും അവഗണിച്ചാണ് കോൺഗ്രസ് നേതൃത്വം സജീവ് ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതോടെയാണ് കടുത്ത നടപടികളിലേക്ക് എ ഗ്രൂപ്പ് കടന്നത്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി എ ഗ്രൂപ്പ് ഉയർത്തിക്കാണിച്ചിരുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസ് ഭാരവാഹി സ്ഥാനങ്ങൾ രാജിവെച്ചു. നേതൃത്വം നടത്തിയത് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി നിർണയമാണെന്നും നേതൃത്വത്തെ ആരോ ഹൈജാക്ക് ചെയ്തെന്നും എ ഗ്രൂപ്പ് ആരോപിച്ചു. ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി ഒരു വിഭാഗത്തെ പൂർണ്ണമായും വെട്ടി ഒതുക്കിക്കൊണ്ട് തികച്ചും ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി നിർണയമാണ് നടത്തിയിരിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകേണ്ട കോൺഗ്രസ് ലീഡർഷിപ്പിനെ ആരോ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. പ്രാദേശിക വികാരം അവഗണിച്ച നേതൃത്വത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാനാണ് ഇവരുടെ തീരുമാനം. കണ്ണൂരിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 8 സ്ഥലങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങില്ല. കാലങ്ങളായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഇരിക്കൂറിനെയും പേരാവൂരിനെയും ഇപ്പോഴത്തെ പ്രതിഷേധം വലിയ തോതിൽ ബാധിച്ചേക്കും. ജനം കണ്ണൂർ.